ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റുമോ ബി സി എ പഠിക്കാൻ പറ്റുമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ദ എജ്യൂക്കേറ്റഡ് എപ്പിസോഡ് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം സൊ ഫ്രണ്ട്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ ഏജ് ഇന്നത്തെ സമയം എന്നുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റലിജൻസ് ടെക്നോളജി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡീപ്പ് തിങ്കിങ് മെഷീൻ ലേണിംഗ് പോലുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ടെക്നോളജിയുടെ ഏകദേശം എല്ലാ സാധ്യതകളും ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി റിലേറ്റഡ് എഡ്യൂക്കേഷൻ ഫീൽഡും അതുമായി ബന്ധിപ്പിക്കുന്ന കരിയറും വളരെ കൂടുതൽ സാധ്യതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു സോ ഒബ്വിയസ്ലി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എസ്പെഷ്യലി ഇഫ് ദേ ആർ ഇൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമാനിറ്റീസ് എന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത കൊമേഴ്സിനോട് സാദൃശ്യം തോന്നിപ്പിക്കുന്ന കോമേഴ്സുമായി അടുത്ത് നിൽക്കുന്ന എക്കണോമിക്സ് മുതൽ സയൻസിനോട് സാദൃശ്യം തോന്നിപ്പിക്കുന്ന സൈക്കോളജി വരെയും ഫാഷൻ ടെക്നോളജി ഇൻറ്റീരിയർ ഡിസൈനിങ് പോലുള്ള പല സബ്ജക്റ്റുകളും ചേർന്നതാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഫീൽഡ് ഏതായിരുന്നാലും ഈ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളിൽ വിദ്യാർത്ഥികളിൽ വരുന്ന വലിയൊരു ചോദ്യമാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചതിന് ശേഷം എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ടെക്നോളജി ഫീൽഡിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് അതിന് മെയിനായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എന്നുള്ളത് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് എങ്ങനെ ബി സി എ പഠിക്കാം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സോ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ അത് ഏത് ലെവലുള്ള ആണ് നിങ്ങൾ പഠിച്ചത് പ്ലസ് ടു വരെയാണോ ഡിഗ്രി വരെയാണോ എന്ന കാര്യം കൂടി വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സോ അതാണ് ശരിക്കും നമ്മുടെ ആൻസറിങ്ങിന് കൂടുതൽ കേപ്പബിളായിട്ടുള്ള സൊല്യൂഷൻ നൽകാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഒരു അസംഷൻ വെക്കുകയാണ് ഒന്ന് പ്ലസ് ടു സിറ്റുവേഷൻ മറ്റത് ഡിഗ്രി സിറ്റുവേഷൻ ഏകദേശം ആറ് രീതികളാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ആദ്യത്തെ രീതി എന്നുള്ളത് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകൾ നിങ്ങളുടെ പ്ലസ് ടുവിൽ പഠിച്ച ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് തുടർന്ന് ബി സി എ പഠിക്കാനുള്ള സാഹചര്യമാണ് സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സബ്ജക്റ്റ് കോമ്പിനേഷനിൽ മാത്തമാറ്റിക്സ് കണക്ക് വേണം എന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് അതായത് ഒരു മാത്സ് എന്നുള്ള അഡീഷണൽ സബ്ജക്റ്റ് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളാണെങ്കിൽ പോലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബി സി എ ചെയ്യാൻ പറ്റും ഈവൻ ഇഫ് യു ഹാവ് ഡൺ യുവർ ഹ്യൂമാനിറ്റീസ് ഇൻ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമെന്നുള്ളത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു കഴിഞ്ഞു നിങ്ങളുടെ മാത്സ് കോമ്പിനേഷൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും സോ നിങ്ങൾക്ക് രണ്ടാമത് ആറുമാസം കൊണ്ട് എൻ ഒ എസ് എന്നുള്ള ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റമാണ് അതുവഴി നിങ്ങൾക്ക് പ്ലസ് ടു മാത്സ് കോമ്പിനേഷൻ എടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ബി സി എയിലേക്ക് കടക്കാവുന്നതാണ് മാക്സിമം നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസും എൻ ഒ എസ് വഴിയുള്ള സീനിയർ സെക്കൻഡറി കോഴ്സിന് അംഗീകാരം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ എൻ ഒ എസ് പ്ലസ് ടു ഇക്വാലൻ്റ് വെച്ചിട്ട് യു ക്യാൻ അപ്ലൈ ഫോർ ബി സി എന്നുള്ളത് ഇനി മൂന്നാമത്തെ രീതി എന്നുള്ളത് ഇഗ്നോയുടെ ബി സി ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയുള്ള ബി സി ആണ് ഇതിനുള്ള എലിജിബിലിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും മാത്സ് ഇല്ല സോ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ബി സി എ വിത്തൗട്ട് ഹാവിങ് മാത്സ് ഇൻ യുവർ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഗ്നോ വഴി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഡിസ്റ്റൻസ് ബി സി ആണ് ആദ്യം പറഞ്ഞ രണ്ട് ഓപ്ഷൻസിലും റെഗുലർ ബി സി ആണെങ്കിൽ ഇത് ഡിസ്റ്റൻസ് ബി സി ആണ് സോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല ലാബ്സ് ഉണ്ടെങ്കിൽ ആണ് അറ്റൻഡൻസ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ എപ്പിസോഡുകൾ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നയുടെ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഏതൊക്കെ രീതിയിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് വാലിഡ് ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നാലാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ചില യൂണിവേഴ്സിറ്റികൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കൂട്ടുകാർക്ക് ഈവൻ ഇഫ് യു ഹാവ് നോട്ട് ഡൺ യുവർ മാത്തമാറ്റിക്സ് അഡീഷണൽ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബി സി എ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏതായിരുന്നാലും കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയും ഈ രീതിയിലുള്ള ബി സി എ നൽകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നൽകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ അതിൻ്റെ പ്രൂഫ് അടിസ്ഥാനത്തിൽ തെളിവടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മുടെ കൂട്ടുകാർക്ക് വ്യൂവേഴ്സിന് അത് ഉപകരിക്കും ഈവൻ ഇഫ് യു നോട്ട് ഹാവിങ് മാത്തമാറ്റിക്സ് ഇൻ ദ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റി സബ്ജക്ട് കോമ്പിനേഷൻ സോ അതാണ് നാല് മാർഗം ഇനി അഞ്ചാമത്തത് അല്പം ഡിഫറെൻ്റ് ആണ് അതായത് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിച്ച കൂട്ടുകാരല്ല മറിച്ച് മാസ്റ്റേഴ്സ് എടുക്കുന്ന ഒരു രീതിയാണ് അതായത് ഓൾറെഡി ഡിഗ്രി എടുത്ത ആളാണ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാച്ചിലർ ഓഫ് ആർട്സ് എടുത്ത അതായത് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് സബ്ജെക്റ്റിൽ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ റിലേറ്റഡ് ഫീൽഡിലേക്ക് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിലുള്ള ഒരു മാർഗമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ളത് ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലുള്ള അതായത് യു ജി ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തിയോററ്റിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സിലബസ് ഉള്ള ഒരു പി ജി ഡിപ്ലോമ കോഴ്സാണ് എന്താണ് പി ജി ഡി സി എ ബി സി എ എം സി എ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡിലോ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് വാച്ച് ചെയ്യാവുന്നതാണ് അതിന് ആറാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചിലർ കോഴ്സോ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സോ അല്ല ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മറിച്ച് ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ഡിപ്ലോമ കോഴ്സാണ് സോ നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷനിൽ മാത്തമാറ്റിക്സ് അല്ല നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്തമാറ്റിക്സ് ഇല്ലാതെ നിങ്ങൾക്ക് ബി സി എ പഠിക്കാനുള്ള അവസരവും നൽകുന്നില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി സി എ എടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല പി ജി ഡി സി എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയുമില്ല എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഫീൽഡിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ആറാമത്തെ മാർഗം എന്നുള്ളത് അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡി സി എ അല്ലെങ്കിൽ എ ഡി സി എ എന്നുള്ളത് സോ ആഫ്റ്റർ യുവർ പ്ലസ് ടു യു ക്യാൻ ഗോ ഫോർ ഈ രണ്ട് കോഴ്സിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫീൽഡിലേക്ക് കിടക്കാവുന്നതാണ് എഗെയിൻ എന്താണ് ഡി സി എ എന്താണ് എ ഡി സി എ എന്താണ് ബി സി എ എന്താണ് എം സി എ എന്താണ് പി ജി ഡി സി എ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ലഭിക്കും അല്ലെങ്കിൽ ലൈവ് സെഷനുണ്ട് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് അവിടെയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിവേ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ